നമസ്കാരം ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെ തുടക്കത്തിലെ ചോദ്യം ചെയ്ത തമിഴ്നാട് സർക്കാരിന്റെ പടപ്പുറപ്പാണ് ഒരേ സമയം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എ ഡി എം കെക്കും എതിരെയാണ് സ്റ്റാലിൻ ഒരേ സമയം ആയുധമെടുത്തിരിക്കുന്നത് സിസ്റ്റർ അഭയ കൊലക്കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കാൻ തമിഴ്നാട്ടിലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനും നിർണായക പങ്കുവഹിച്ചിരുന്നു കന്ദസ്വാമി ഐ പി എസ് അതെ അഴിമതികൾക്കെതിരെ പടപൊരുത്താൻ ഇനി സ്റ്റാലിന് കൂട്ട് അമിത്ഷായെ അറസ്റ്റ് ചെയ്ത ഐ പി എസ്സുകാരൻ തമിഴ്നാട് പോലീസിന്റെ വിജിലൻസ് അഴിമതി വിരുദ്ധ വിഭാഗം ഡി ജി പിയായി ഐ പി എസ് ഉദ്യോഗസ്ഥൻ പി കന്തസ്വാമിയെ ഡി എം കെ സർക്കാർ നിയമിച്ചത് അഴിമതിയെ തകർക്കുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഡി ജി പി റാങ്കോട് തന്നെയാണ് കന്തസ്വാമിയുടെ നിയമനം എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയായിരുന്നു പുതിയ നിയമനം നേരത്തെ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അമിത്ഷായെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് കന്ദസാമി മറ്റു പല പ്രധാന കേസുകളും ഇദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് സുഹ്രാബുദ്ദീനെയും ഭാര്യ കൌസർ ബിയേയും കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അമിത്ഷായെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു സുഹ്രാബുദ്ദീൻ കേസിൽ സാക്ഷിയായിരുന്ന തുളസിറാം പ്രജാപതി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു അമിത് അറസ്റ്റ് അന്ന് സി ബി ഐയിൽ അജിയായിരുന്നു കന്തസ്സാമി ഡി ഐ ജി ആയിരുന്ന അമിതാഭ് ടാക്കൂറുമൊത്തായിരുന്നു അമിത് അറസ്റ്റ് ചെയ്തത് കോളിളക്കം സൃഷ്ടിച്ച സംഭവം തന്നെയായിരുന്നു അത് അതേസമയം തന്നെ പിണറായി വിജയൻ പ്രതിയായ എസ് എൻ സി ലാവ്ലിൻ കേസും ഇദ്ദേഹം അന്വേഷിച്ചിരുന്നു തമിഴ്നാട് കേഡറിലുള്ള ഐ എ എസ് ഓഫീസറാണ് കാന്തസ്വാമി ഇദ്ദേഹത്തിന്റെ പുതിയ നിയമനം എ ഡി എം കെ സർക്കാരിന്റെ കാലത്തെ അഴിമതി അന്വേഷണത്തിന് വേണ്ടിയാണെന്ന സൂചനയാണ് പുറത്തു വരുന്നത് നേരത്തെ പ്രതിപക്ഷത്തായിരുന്ന വേളയിൽ ഡി എം കെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഗവർണർക്കും വിജിലൻസിനും പരാതി നൽകി എന്നാൽ എ ഡി എം കെ നേതാക്കൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല തങ്ങൾ അധികാരത്തിലെത്തിയാൽ എല്ലാ അഴിമതിയും അന്വേഷിക്കുമെന്ന് എം കെ സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം അധികാരത്തിലെത്തി ദിവസങ്ങൾ പിന്നിടവെയാണ് കന്തസാമയുടെ നിയമനവും ഇതാകട്ടെ എ ഡി എം കെ നേതാക്കളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് അധികാരത്തിലെത്തിയാൽ എഐ എ ഡി എം കെ മന്ത്രിസഭയിലെ അഴിമതിക്കാരായ മന്ത്രിമാർക്കെതിരെ നീങ്ങുമെന്നാണ് പ്രചരണത്തിൽ ഉടനീളം എം കെ സ്റ്റാലിൻ പ്രസ്താവിച്ചിരുന്നതും മുൻ മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ ഗവർണർ ബൻവരിലാൽ പുരോഹിതിനും വിജിലൻസ് വിഭാഗത്തിനും പ്രതിപക്ഷത്തായിരുന്ന ഡി എം കെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഇതെല്ലാം കന്തസ്വാമി പരിശോധിക്കും മുഖ്യമന്ത്രി സ്റ്റാലിന്റെ അഴിമതി വിരുദ്ധ ഇമേജിന് തന്നെ കന്തസ്വാമിയുടെ നിയമനം പുതുതലം നൽകും തമിഴ്നാട് പോലീസിലെ സൂപ്പർ ഹീറോയാണ് കന്തസ്സാമി ഐ പി എസ് വിക്രം നായകനായ പഴയ സിനിമയുടെ പേര് സി ബി ഐ ഓഫീസറുടെ വേഷത്തിൽ വിക്രം അഭിനയിച്ചപ്പോൾ ആ കഥാപാത്രത്തിന് കന്തസ്വാമിയുടെ പേര് നൽകിയത് ഈ പോലീസുകാരനോടുള്ള ആദരവ് കൂടിയാണെന്ന വാദം അന്നുയർന്നിരുന്നു ആ കന്തസ്വാമിയാകും ഇനി അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കൂട്ടാവുക